അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ്റെ മന്തി റെസിപ്പി. നല്ല ടേസ്റ്റ്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒരു അടിപൊളി മന്തി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിന. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഒരു പാത്രത്തെ നല്ല ഇങ്ങനെ നിരത്തി വെക്കണം. ഒന്നിൻ്റെ മേലും ഒന്നും ഒട്ടാതെ മാതിരി വെക്കണം. അപ്പോഴാണ് അതിന് മസാല പിടിക്കാൻ നല്ല ഇത്. അപ്പോൾ കുറേ വീഡിയോ എൻ്റെ കട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനിട്ട ചേരുവകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചിക്കൻ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി അറിയാലോ, പിന്നെ പുതിന ഇല, മല്ലിയില, ക്യാപ്സിക്കന്, മാഗി ക്യൂബ്, ഉപ്പ് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് അതെ. ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചാൽ മതി. അത്ര ഐറ്റംസ് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ കൊത്തി കൊടുത്തിട്ട് പിന്നെ അല്പം നമുക്ക് ചുവപ്പ് കളർ, അത് ഓപ്ഷനലാണ്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, ഇല്ല നമുക്ക് അതിന് ഒഴിവാക്കാം, നിർബന്ധമൊന്നുമില്ല. അത്ര ഇട്ട് ഇങ്ങനെ കൊത്തി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാഗ്നറ്റ് അതിനോട് മാറ്റി വെക്കാം. കുറഞ്ഞത് ഒരു മണിക്കൂറിന് വെച്ചാൽ അത്ര നല്ലത്. നമുക്ക് സമയമില്ല, ഒരു പത്ത് മിനിറ്റ് എടുക്കും, വേറെ പ്രശ്നം. എന്നാലും ഒരു കുറച്ച് അതിൻ്റെ ഒരു മസാല ചിക്കനെല്ലാം പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അതിന് ഉപ്പും മുളകും പിന്നെ മലയെല്ലാം ഇട്ടിട്ട് നമുക്ക് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം ഇതിലൊക്കെ തന്നെ. ഇതാ സൺഫ്ലവർ ഓയിൽ എല്ലാം വെച്ച് നന്നായിട്ട് മിക്സ് ആണ്. ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കണം, കാരണം വേറെ മീൻ ഓയിൽ ഓയിൽ ഒഴിക്കലില്ല. ഇതേ ഇതിലാണ് ഓക്കെ. കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് ഓയിലോട് കൊടുത്തിന് കുറവായി കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതുപോലെ ഓയിലെല്ലാം കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതിനെ നന്നായി വേവിച്ചെടുക്കാം. ഒരു മണിക്കൂറിന് മുകളിൽ ഞാൻ മാഗ്നറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ രണ്ടിനും കുറച്ച് നഷ്ടപ്പെട്ടു പോയി വീഡിയോ, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ക്ഷമ ചോദിക്കുന്നു ഓക്കെ. ഇതിനൊരു വീഡിയോയിൽ നമുക്കെല്ലാം വിശദമായിട്ട് കാണിക്കാം. അങ്ങനെ അതാ തിരിച്ച് മറിച്ചിട്ടെല്ലാം കൊടുത്ത് നന്നായിട്ട് ആ എണ്ണയിൽ വേവിച്ചെടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരണം. ഈ മന്തിൻ്റെ ചിക്കൻ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ കടി ഇങ്ങനെ വേവിക്കുമ്പോൾ ഇങ്ങനെ വന്നു മിടുക്ക് ആയിപ്പോങ്ങാല. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയായൊരു മന്തിയാണിത്. അങ്ങനെ ഇതാ നന്നായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കുക. അങ്ങനെ ആ ചിക്കന് നന്നായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടോട്ട് നല്ല വേവിച്ച് എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇന്നും പറയും പോലെ നിങ്ങൾ മർത്തിയ 14 എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബട്ടണുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് അടിക്കുക. അതിൻ്റെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിൽ പോയിട്ട് നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും എഴുതി കൊടുക്കാം ഉണ്ടല്ലോ. അപ്പോഴൊക്കെ നമ്മൾ ചിക്കൻ അത് അവന്ത് റെഡിയായി, അതിനെ ഓഫ് ചെയ്ത് വെച്ച് ഇത് മന്തിക്കുള്ള ചോറ് റെഡിയാക്കാം. ചോറ് നമ്മൾ ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ മുന്നേ കഴുകി നല്ല 3-4 പ്രാവശ്യം കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. അപ്പോൾ ആ വെള്ളമൊന്ന് ഊറ്റി കൊടുക്കാം. ആ സമയത്ത് നമുക്കൊരു പാത്രത്തിലൂടെ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളമൊന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, നമ്മളെ ഉണക്ക ലെമൻ എല്ലാം ഇട്ട് ആവശ്യത്തിലുള്ള ഉപ്പെല്ലാം ഇട്ട് ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ ആ കഴുകി വൃത്തിയാക്കി സൂക്ക് ചെയ്ത് വെച്ച അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 80-90% വരെ വേവിച്ചെടുക്കാം. കൂടുതൽ വേവണ്ട, കാരണം നമുക്ക് ഒരു 5-10 മിനിറ്റും കൂടി അതിനെ മസാലയിൽ ദമ്മിട്ട് വെക്കേണ്ട. അപ്പോൾ ഫുള്ള് ലെവലായിട്ട് വരും. അപ്പോൾ ഒരു 90% വരെ നമുക്ക് വേവിക്കണം ഓക്കെ. ഉപ്പെല്ലാം ഇട്ട് വെള്ളം തിളച്ച് അത് 90% ഏകദേശം വെള്ളത്തിൽ നിന്ന് നമുക്ക് എന്താക്കാം, ചോറ് ഊറ്റി എടുക്കാം. ഉണ്ടല്ലേ, വെള്ളം തിളക്കട്ട്, തിളച്ചു വട്ടെ, തിളച്ചിട്ടില്ല ഓക്കെ. എന്താക്കാന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ച് വരുന്നുണ്ടാ, ചെറിയ തള വരുന്നുണ്ടതാണ്. നമുക്ക് കഴുകി സൂക്ക് കയറ്റി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഞാൻ ഇന്ത്യ കേട്ട അരിയാണ്, നിങ്ങൾ നല്ല നീളമുള്ള അരിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ബസ്മതി അരി, അത് ഉപയോഗിക്കാം ഓക്കെ. അപ്പോൾ അതാ ചോറ് ഇതാ ഒന്ന് നോക്കാം, വേവെല്ലാം എങ്ങനെ ആയിട്ടുണ്ടെന്ന് ആണെന്നുണ്ടല്ലോ. വെള്ളമെല്ലാം ആവശ്യത്തിനുണ്ട്, ചോറെല്ലാം ഏകദേശം വെന്തുകൊണ്ട് വരുന്നുണ്ട് ഓക്കെ. നമുക്കൊരു 90% വേവ് റെഡിയാകുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അരി ഊറ്റിയെടുക്കാം. എന്നാലും നല്ല നീളമായിട്ട് അരി ഇതാ കാണുന്ന, അങ്ങനെ ഉണ്ട് അരി, സൂപ്പറല്ലേ.
ചോറ് അല്ലെ അമ്മന്നെ നല്ല ഒറ്റൊറ്റായിട്ട് ചോറ് വന്നിട്ടുണ്ട്. എണ്ണയിൽ പറയാൻ പറ്റു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് അല്പം എണ്ണ കൂടി വയ്ക്കണം, കാരണം നമുക്ക് ചോറ് വറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് വെള്ളം നല്ല ഊറ്റി ചോറ് ഊറ്റിയെടുക്കാം. എന്താ നമുക്കൊരു കണ്ണ് പാത്രത്തിലേക്ക് ചോറിന് ഇതാ ഇതുപോലെ ഇട്ടെടുക്കാം. അതിനുശേഷം ആ നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ച മസാല ഉണ്ടല്ലോ നമ്മളെ മന്തി മസാല ചിക്കന്, അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കളർ ഒഴിച്ചു കൊടുക്കാം, മഞ്ഞ കളറ് ചുവപ്പ് കളറ് അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് കളർ ആ ഒരു കളർഫുൾ കാണാൻ വേണമെങ്കിൽ കളർ ഇട്ടില്ലെങ്കിലും ചോറ്റിനോ മന്തിക്കോ ഒരു ടേസ്റ്റിന് കുറവ് വരില്ല. ഓക്കെ, അത് പ്രത്യേകം ചിന്തിക്കാം. അപ്പോൾ അതിങ്ങനെ വിതറ്റി വിതറ്റി ചോറെല്ലാം ഈ മസാലൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകിച്ച് പറയുന്നത് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ മുമ്പ് ചെയ്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നോക്കാം. അച്ചോ സബ്സ്ക്രൈബ് ബട്ടനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി എനബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇതാ ചോറുള്ളതാ ഫുള്ള് ഇതാക്കി കൊടുത്ത് ഇതാ കളറിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാ കാണുന്നുണ്ടല്ലോ മഞ്ഞ കളറ്, പിന്നെ അതിൻ്റെ സൈഡ് ചുവപ്പ് കളറും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ചോറ് നല്ല കളർഫുള്ളായിട്ട് കാണും, ചുവപ്പ് മഞ്ഞയായിട്ട്. അങ്ങനെ ഇതാ കളറെല്ലാം ഇട്ട് നമുക്ക് ഇതിനെ അടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു വാഴയില മുള ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അലുമിനിയം ഫയൽ ഉണ്ടെങ്കിൽ അത് മൂടി കൊടുക്കാം, നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം അതിൻ്റെ ഇതുപോലെ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്താക്കണം, ഒരു ചാർക്കോൾ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇത് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ ചില്ലി നമുക്ക് എരിവിന് നല്ല ദമ്മില ഗ്രീൻ ചില്ലിൻ്റെ മണം വരെ ചെറിയൊരു കീറി കീറിയിട്ട് ഫുള്ളായിട്ട് പച്ചമുളക് ഗ്രീൻ ചില്ലി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദമ്മില് വരുമ്പോൾ നല്ല വെന്തിട്ട് ആ മുളകിൻ്റെ ആ മണവും അവസാനം കഴിക്കുമ്പോൾ എനിക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് ആ മുളകും കടിച്ച് കഴിക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിന് മണമുള്ള ഇതിൽ കിട്ടും. അങ്ങനെ ഇതാ നല്ല റെഡിയായി, ദമ്മിൻ്റെ വെറുപ്പടലായി. നമുക്ക് ചാർക്കോൾ എടുക്കാം, ചാർക്കോൾ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, എന്താ കുറച്ച് കുയ്യോലാക്കി അതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിൽ ചെറിയതിൽ അതിൻ്റെ മുകളിലൊക്കെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ എണ്ണയാണ് ഒഴിക്കുന്നത്. നല്ല ആ അതാ ഒരു പുക വരുന്നു. ഈ പുക മൂടി കൊടുത്തിട്ട് ഇതാണ് മന്തിയുടെ സ്പെഷ്യല് ഒരു മണം വരുന്നത്. ഓക്കെ, അപ്പോൾ അതാ എൻ്റെ അടുത്ത് വായാല ഞാൻ മൂടി കൊടുക്കാം. നിങ്ങൾക്ക് വായാല ഇല്ലെങ്കിൽ അലുമിനിയം ഫയൽ നന്നായിട്ട് മൂടി കൊടുക്കാം, നല്ല കവറാക്കി എടുക്കാം. ഓക്കെ, അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടിച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഓക്കെ, അതിൻ്റെ അടിക്ക് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പഴയ പാത്രം ഉണ്ടോ അതിൻ്റെ അടിക്ക് വെച്ച് കൊടുക്കുക, കാരണം അല്ലെങ്കിൽ ചോറിൻ്റെ അടി മസാലൻ്റെ അടി പിടിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഇലയും പാത്ര പ്ലേറ്റെല്ലാം മാറ്റിയെടുത്തതിനും എന്താ കാണുന്ന നല്ല കളർ, എന്ത് കാണാൻ എന്തൊരു മൊഞ്ചുമൊക്കെയല്ല അടിപൊളി. ഇനി നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ കളറും അതെല്ലാം ചുവപ്പും മഞ്ഞയും വെള്ളയും നല്ല 3 കളറായിട്ട് ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും, കാണുന്നില്ല. മിക്സായിട്ട് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ചോറ് ആദ്യം മാറ്റിയെടുക്കാം. അതിനുശേഷം ആ മസാലയുള്ള ചിക്കൻ നമുക്ക് പറക്കിയിട്ട് വേറെ വെക്കണം. എന്നിട്ട് ചോറും നന്നായിട്ട് മിക്സായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്താ ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത ചോറ് മാറ്റാൻ വേണമായിട്ട് അതിലേക്ക് നല്ല ആ ചോറ് ഇതാ ഇങ്ങനെ എടുത്തെടുക്കാം. എന്നല്ലേ എന്ത് കളർഫുള്ള് അല്ലേ, അടിപൊളിയില്ലേ കളർ കാണാൻ, നല്ല മൊഞ്ചിയില്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ കാണാൻ. ടേസ്റ്റും ഉണ്ട് അതേ ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. എങ്ങനെയുണ്ട് വീഡിയോ, നിങ്ങളുടെ കമൻസാണ് നമുക്ക് നിങ്ങളുടെ സജഷന്. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്, അതിന് ക്ഷമ വീണ്ടും ചോദിക്കുന്നു. അത് ചെറിയൊരു വീഡിയോ പിടിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട്. അങ്ങനത്തെ ചോറെല്ലാം മാറ്റിയെടുത്ത് നമുക്ക് ഇതിലുള്ള ചിക്കനെല്ലാം മാറ്റിയിട്ട് വെക്കാം ആദ്യം. ഇതാ കാണുന്നില്ല, ഇതുപോലെ ഇതാ ഒരു ചിക്കൻ പീസ് പറക്കാം. എന്താ കാണുന്നില്ല, ഒരു വലിയൊരു പ്ലേറ്റിൽ ഇങ്ങനെ എല്ലാ ചിക്കനും മാറ്റിയെടുക്കുന്നു. ഓക്കെ, അങ്ങനെ ചോറും ചിക്കനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് ചോറെല്ലാം മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ മന്തി റെഡി. ഓക്കെ, ഒരു ഈസിയുമാണ്, ഒരുപാട് പണിയുമില്ല. അപ്പോൾ എല്ലാവരും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബബായ്.